സ്പൈസി ഫുഡ്സ്. നമുക്കിനി വെജിറ്റബിൾ ഇഷ്ടം ഉണ്ടാക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒരു കുക്കറിലേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു സവാളയാണ് എടുത്തത്, ഒരു പൊട്ടക്കയും അതുപോലെ ഒരു കാരറ്റും എട്ട് ബീൻസുമാണ് ഞാൻ എടുത്തത്. ചെറുതായി അരിഞ്ഞെടുത്തതും ചേർക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കുക്കറിൽ ഒന്ന് അടച്ച് വെച്ച് ഒരു വിസിലാക്കി എടുക്കാം. നമുക്ക് ഇനി തേങ്ങാപ്പാൽ എടുക്കാം. അത് ഞാനൊരു ഏലക്കായ് കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഏലക്കായുടെ ഒരു ഫ്ലേവർ എനിക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ചേർത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അരമുറി തേങ്ങയാണ് എടുത്തത്. ആദ്യത്തെ നല്ല കട്ടിയുള്ള പാൽ നമുക്ക് മാറ്റി വെക്കാം. രണ്ടാമതും വീണ്ടും പാൽ പിഴിഞ്ഞെടുക്കണം. പച്ചമുളക് നടുവ് മുറിച്ചിടാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കണം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ പിഴിഞ്ഞ് പാലെടുത്ത് വെച്ചില്ലേ, അതിന് ആദ്യത്തെ പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാമത് എടുത്തിരിക്കുന്ന പാലാണ് ഇനി കറിയിൽ ചേർക്കേണ്ടത്. രണ്ടാമത് എടുത്ത് വെച്ചിരിക്കുന്ന പാൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയെടുത്ത് ഒന്ന് കറി നന്നായി ഒന്ന് കുലുക്കിയെടുക്കാം. ഇഷ്ടോറിയെല്ലാം പാകമായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആദ്യം തേങ്ങ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ആ കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കട്ടി തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കറിനെ തിളപ്പിക്കാൻ പാടില്ല. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.